ബിജെപിയുടെ പ്രധാന നേതാക്കളെയാണ് ഗവർണർമാരാക്കുന്നതെന്നും സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് എം വി ഗോവിന്ദന്റെ ഈ പ്രതികരണം. ഗവർണർമാർ വേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. ഇന്ത്യ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ എന്തിനാണ് ഇതുപോലൊരു പദവി? ആ പദവിയെ വേണ്ട എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക്. പക്ഷേ ഭരണഘടനാപരമായി ഇന്നിപ്പോൾ ആ പദവി നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ പദവിയുമായി സഹകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത്രയുള്ളൂ. സി പി എമ്മിന്റെ അഭിപ്രായം ഗവർണർമാർ ആവശ്യമില്ല എന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയുടെ മേൽ ഒരു ഗവർണറുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല. ഇത് ബ്രിട്ടീഷ് രാജ്യ സാമ്രാജ്യത്തിന്റെ പഴയകാല ധാരണയിൽ നിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒന്നാണ്. ബി ജെ പിയുടെയും ഭരണകക്ഷിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ ഗവർണർമാരാക്കിയിട്ട് സ്വാഭാവികമായും ഈ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പില്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന പല സർക്കാരുകൾക്കുമെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ്? അതല്ലേ തമിഴ്നാടും പഞ്ചാബിലും കേരളത്തിലും ബംഗാളിലും കാണുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടന വിരുദ്ധവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഗവർണർ ലൈവ് സ്റ്റോക്ക് നിയമഭേദഗതി ബില്ലിൽ ഒപ്പിട്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർമാർക്ക് പരിമിതികളുണ്ട്. സുപ്രീംകോടതി വിധി ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഗവർണർക്ക് എവിടെ വരെ പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഭരണഘടന വ്യക്തതയുണ്ടെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടെ ലൈവ് സ്റ്റോക്ക് നിയമഭേദഗതി ബില്ലിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകിയിരുന്നു. രണ്ട് പി എസ് സി അംഗങ്ങളുടെ നിയമനവും ഗവർണർ അംഗീകരിച്ചിരുന്നു. പ്രിൻസി കുര്യാക്കോസ്, ബാലഭാസ്കർ എന്നിവരുടെ നിയമനത്തിനാണ് അനുമതി നൽകിയത്. പക്ഷേ ലോകായുദ്ധം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ബില്ലുകളിൽ ഒപ്പിടാൻ വൈകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്.